നിങ്ങളെ കൂട്ടത്തിനുള്ള രണ്ടാക്കി ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ രണ്ട് സമ്മാനം തരാൻ പോണേ. ഒരു ഫുൾ ബെഡ്റൂം സെറ്റും ഒരു കിടക്കാച്ചി സോഫയും. മുത്തുമണി സാർ, നല്ല ചെറിയ പൈസക്ക് നല്ല പ്രീമിയം സോഫകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഉള്ള പൈസ മുഴുവനും ബാങ്കിലിട്ടിക്കാണ്, ഇങ്ങനെ ബാങ്കിൽ പൈസൻ്റെ അട്ടീൻ്റെ വലിപ്പം ഇങ്ങനെ കൂട്ടാതാ. ഇതേപോലെ നല്ല കിടക്കാച്ചി സോഫയും നല്ല പ്രീമിയം സോഫ ഒക്കെ വാങ്ങിക്കണം. അതിൽ ഇങ്ങനെ ഇരുന്നാണ് ആ ചന്തിൻ്റെ സുഖമാണ് കുട്ടികളെ. അസ്തഫുള്ളാഹി അലി, റമളാ മാസമാണ് മറന്നു. അപ്പം അല്ല, ചന്തിക്ക് പോയി ചന്തി തന്നെയല്ലേ പറയല്ലേ. ഓക്കെ, അപ്പോൾ നല്ല പ്രീമിയം എന്താണ് അടിപൊളി സോഫകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഒക്കെ നല്ല ഓഫർ പ്രൈസിൽ, അതൊക്കെ 32,000 രൂപ ഉള്ളൂ ഇതിനൊക്കെ വില. ഇതുകണ്ടില്ലേ, അതൊക്കെ ഏതാ തേക്കിൻ്റെ സാധനമാണ്, വെറും 32,000 രൂപ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. മുത്തുമണി സാർ, ഇന്നത്തെ വീഡിയോസ് കാണുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിക്കാണ്ട് വെറുതെ ഒരു കമൻറ്റും അങ്ങോട്ട് അടിച്ചാൽ ഇട്ടോ. പിന്നെ ഞങ്ങളെ കൂട്ടുകാർക്ക് ചെങ്ങൈമാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഷെയറും കൂടി അങ്ങോട്ട് ചെയ്താളേ. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടോട്ടെ. ഫർണിച്ചറൊക്കെ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ, നല്ല വിലക്കുറവിലും നല്ല പ്രീമിയം സാധനം, അതേപോലെ 930 രൂപയ്ക്ക് ചെയറടക്കം ടേബിള് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഓഫറുള്ള ഒരു കടയാണിത്. ഓക്കെ, അപ്പം ആരെങ്കിലുമൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കണ്ടോട്ടെ, അറിഞ്ഞോട്ടെ, അവരൊക്കെ വന്ന് വാങ്ങിക്കോട്ടെ. അപ്പോൾ തുണി സാർ, ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് രണ്ട് പേർക്ക് ഒരു നല്ല കിടക്കാച്ചി ഈ കാണുന്ന ഒരു സോഫയും അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ബെഡ്റൂം സെറ്റും ഞാൻ ഫ്രീ തരാൻ പോവാണ്. അത് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് രണ്ടാൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഞാനുള്ള പരിപാടിക്കാണ് നീങ്ങാം. ഓക്കെ, അപ്പോൾ തുണി സാർ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മളെ കൂരിയാടുള്ള ഗ്രിഡ് ഫർണിച്ചറിലാണ്. ഈ ഗ്രിഡ് ഫർണിച്ചറിൻ്റെ വീഡിയോസ് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ആ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ നമ്മൾ സമ്മാനം വെച്ചു ഒരു ഫുൾ ബെഡ്റൂം സെറ്റും സെക്കൻഡ് സമ്മാനമായിട്ട് ഒരു സോഫയും തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതാ കിടക്കണ, ഈ കിടക്കുന്ന സോഫ. അപ്പോൾ ആ ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നാളെ പിക്ക് ചെയ്യാൻ പോകണം. നമ്മൾ ആരാണ് ആ ഭാഗ്യവാൻ, ആരാണ് ആ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുണി സാർ, ഈ വീഡിയോൻ്റെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ പേജ് ഫോളോ ചെയ്യുക, അതേപോലെ ഒരു കമൻ്റ് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, അതിൻ്റെ മൂന്നിൻ്റെ സ്ക്രീൻഷോട്ട് ആ മൊബൈൽ നമ്പറിലേക്ക് അയക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് സമ്മാനമായിട്ട് ഒരു ബെഡ്റൂം സെറ്റും സെക്കൻഡ് സമ്മാനമായിട്ട് ഒരു സോഫയും തരാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ സ്ക്രീൻഷോട്ട് അയച്ച, റൗഫ് ഒന്ന് കാണിച്ചു വിട്ടാളേ, സ്ക്രീൻഷോട്ട് അയച്ച ആളുകളാണ് ഈ കാണുന്നത് മൊത്തം. നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ സത്യത്തിൽ നിങ്ങളെല്ലാവരും നമ്പർ ഞങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണോ കിട്ടുന്നത് അവർക്കായിരിക്കും നമ്മൾ ഈ സമ്മാനം തരാൻ പോകുന്നത്. അപ്പോൾ തുളിച്ചാ ഇതിലിതാ ഈ നമ്പർ ടോട്ടല് ഞാൻ കാണിച്ചുതരാം. ടോട്ടൽ നോക്കിയതാ 2081 സ്ക്രീൻഷോട്ടാണ് നമുക്ക് വന്നത് കേട്ടോ. 2081, ഓക്കെ. ആ 2081 നമ്പർ ഇതിലുണ്ട്. ഇവിടെ 1, 2, 3, 4, 5 ഇട്ടുക്കണ് അങ്ങനെ. ആ 2081 നമ്പർ ഇതാ ഇതിലും നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ നറുക്കെടുക്കാൻ പോകുന്നത്. ഇതാ ഒരു കാക്ക നമ്മളിവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഏത് നമ്പർ 1 മുതൽ 2081 വരെ, അത് 1631, 1 മുതൽ 2081 വരെ ഇതിൽ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന ആ നമ്പറിൻ്റെ നേരെയുള്ള മൊബൈൽ നമ്പർ ഇതിൽ ആരുതാണോ അവർക്കാണ് നമ്മൾ സമ്മാനം തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കാക്ക, നിങ്ങൾ ഇതിനുള്ളിൽ നിന്ന് കൈയിട്ട് കൊണ്ട് കുഴമ്പിക്കാണ്ടേ, നല്ല ഇളക്കിക്കാണ്ട്, അവലും മിച്ചൂർ ഉണ്ടാക്കണമായി ഇളക്കിക്കാണ്ട്. സെക്കൻഡ് പ്രൈസാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. സോഫ ഇട്ടാ ഒരാളങ്ങോട്ട് പിക്ക്, ആ ഇട്ടു ഒരാളങ്ങൾ എടുത്തോളി, ഉള്ളിൽ നിന്ന് എടുത്തോളി. ഓക്കെ, ഇത് നമ്പർ 594 594 അടിച്ചിട്ടുള്ള നമ്പർക്ക് സെക്കൻഡ് പ്രൈസാണ് കേട്ടോ. സെക്കൻഡ് പ്രൈസാണിത്. ഓക്കെ, ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആണ്. 594 594 ഇവിടെ വരും. 594 വരുമ്പോൾ 594 എന്ന് പറയുന്നത് ദാ ഈ ഒരു നമ്പറാണ്. മനാഫ് പുത്തൻ അംസ. ഓക്കെ, വിളിക്കാവനാ, മനാഫിനെ വിളിക്ക്. ഓക്കെ, അപ്പോൾ ആയിട്ടില്ല, മനാഫ് നമുക്ക് വിളിക്കാം. 594 സെക്കൻഡ് പ്രൈസ്. അപ്പോൾ ഇതാ ഫസ്റ്റ് പ്രൈസ് ഇക്കാ, ഫസ്റ്റ് പ്രൈസും കളഞ്ഞ് എടുക്കാം. അത് പോണേ, അത് പോണേ, ഒന്നുകൂടി കൊഞ്ഞാൽ ഇങ്ങനെ ആയിട്ട് എടുത്താൽ മതി. അതിനേക്കാരം ചിലപ്പോൾ അടിക്കില്ല, പറയാൻ പറ്റില്ല. നമ്മൾ നോക്കുക, 724 ഇതിനെങ്ങാനും അടിച്ചാലോ. ഞാൻ ആദ്യം ഒന്ന് ഷഫിൾ ചെയ്തിട്ട് തരാം. അതായത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് പ്രൈസ് ആട്ടോ. സെക്കൻഡ് പ്രൈസ് പറയുന്നതല്ലോ, അല്ല ഫസ്റ്റ് സെക്കൻഡ് പ്രൈസാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇത് സോഫയാണ്, മൂന്ന് വെറൈറ്റി സോഫകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം. അതേപോലെ ഇനി എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രൈസാണ്. അത് ഒരു ഫുൾ ബെഡ്റൂം സെറ്റാണ്, ഒരു കിടക്കാച്ചി സാധനമാണ്. ബെഡ് ഉണ്ട്, കട്ടിലുണ്ട്, സെറ്റാപ്പ് ഉണ്ട്, അലമാറുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കതാ ഫസ്റ്റ് പ്രൈസ്. നല്ല ഒന്ന് ഇളക്കിക്കോളി, എൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഉഷാറായിട്ട് എടുത്തോളി. ആ എടുത്തോളി. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ കാക്കും എനിക്കും അവലുമുള്ള മൈതരും കേട്ടോ. 101 നമ്മൾ നേർച്ചാക്കണം മൈ. 101 രൂപ, നല്ല അടിപൊളി നമ്പറാണ്. 101 ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ള നമ്പർ 101 ഒന്നാം സമ്മാനം. 101 നമുക്ക് നോക്കാം. ഇത് നറുക്ക് നേർച്ചൊക്കെ നേരിടണ വഴി. അതോ അത് 300 ആയല്ലോ. 101 എന്തൊരു പേര്? സി എസ് ഷെരീഫ, സി ഷെരീഫ. അത് വല്ലാത്ത ജാതി, അടിപൊളി. അപ്പോൾ ഇവർക്കാണ്, ആ വിളിക്ക്, വിളിക്കാറേ വിളിക്ക്.
അങ്ങനെ ഒത്തുവിളിച്ചാ നമ്മൾ രണ്ടാളും സെലക്ട് ചെയ്ത് അവർ അയച്ചിക്കണോ നോക്കി രണ്ടാളും കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട്. ഒരാൾ ഇത് ഗൾഫ്, ഇയാൾ ഗൾഫിലാണ്, പക്ഷേ വാട്സപ്പ് കോളേ നടക്കുകയുള്ളൂ, ഡയറക്റ്റ് കോൾ വിളിച്ചിട്ട് പോകുന്നില്ല, വാട്സപ്പിൽ വിളിച്ചു നോക്കാൻ. ഇയാളിപ്പോൾ ഏതായാലും വെല്ലം ഉണ്ടാവില്ല, ആരെങ്കിലും വിടലായിരിക്കും മിക്കവാറും. സോ ഓക്കെ, ഇനി ആൾ വന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോൾ തുടിച്ചാ, അപ്പോൾ നമ്മൾ വിന്നർ ആയിട്ടുള്ള ഷെരീഫ ആൻഡ് മനാഫ്, ഫസ്റ്റ് പ്രൈസ് ഷെരീഫ, മറ്റേ മനാഫ്, സെക്കൻഡ് പ്രൈസ് മറ്റേ സോഫ അല്ലേ. ഓക്കെ, അപ്പോൾ അവരെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് ഫുള്ള് ഡീറ്റെയിൽഡ് ക്ലിയർ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അങ്ങനത്തെ മറ്റേ ഭാരത് ബെൻസ് വിളിച്ചിട്ട് വന്നിരിക്കണ, രണ്ട് കട്ടിലുണ്ടാകാൻ വേണ്ടിയിട്ട് പെരക്കാർ ഫാമിലി മൊത്തത്തിൽ വന്നിരിക്കണ്. അപ്പം ഇതാണ് കിട്ടിയ ആളല്ലേ, എന്ത് തോന്നുന്നു? ആ എന്തോ മടിയുണ്ട് പറയാൻ, ഇവിടെ ഒരു മടി ഇല്ലാത്ത ആളാണ്. ഇപ്പൊ പുതിയ കുടിയിരിക്കൽ സ്വാമി കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു ഒരു റൂമിൽ ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. ഈ കാക്ക പറഞ്ഞു കാലിയാണ്. അപ്പൊ അതിലേക്കുള്ള സാധനം കിട്ടിയില്ല, സന്തോഷമായില്ല. ഓക്കെ, അപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് ഒരു ഓട്ടം കിട്ടി, കൊടുവള്ളി കൊടുവള്ളി കേട്ടോ, കൊടുവള്ളി ഉള്ള ആളാണ് ഇവര്. ഇവർക്ക് കൊടുവള്ളി എന്നാണ് ഇപ്പൊ ഇവര് വന്നിട്ടുള്ളത്. എങ്ങനെ ആ നിങ്ങളെ ആങ്ങൾ തന്നെയാണത്? ആ ഓക്കെ, അപ്പൊ നിങ്ങളുള്ള ആങ്ങളായിരുന്നു. ആ ശരി, ഫാമിലി ഒത്തുണ്ടല്ലോ, സോറി ഞാൻ മറന്നുപോയി. ഓക്കെ, ഇത് മോന്, ഓക്കെ അടിപൊളി. ഇത് പുറത്തുള്ള ആളാണ് അല്ലേ? ഓക്കെ, അപ്പം രണ്ടാമത്തെ ആള് സൗദിയിലാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല, അദ്ദേഹം പിന്നെ വരാം, പിന്നെ കൊണ്ടുപോവാ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ആ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളുടെ പിന്നെ ഗ്രിഡ് ഫർണിച്ചറിന്റെ മാനേജറും MD CEO പിന്നെ അസിസ്റ്റന്റ് മാനേജറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ ഔദ്യോഗികമായിട്ടാണ് കൊടുത്താൽ, നമ്മളിതിന്റെ ഒന്നും ആരാച്ചാല് ഒഫീഷ്യലായിട്ടാണ് കൊടുത്താളി. അങ്ങനൊന്നുമില്ല, അങ്ങനെ ഫോർമാറ്റല്ല, നമ്മൾ ഈ സംഗതി ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു. ഞാൻ നമ്മളെ വീഡിയോ കണ്ടതിനും നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾ തന്ന സമ്മാനം ഇവരെ ഞാൻ വാങ്ങി തന്നു എന്ന് കൂട്ടിക്കോളി. ഹാപ്പിയല്ലേ? ഒരു ഓട്ടം കിട്ടില്ലേ? ഹാപ്പിയല്ലേ? മോൻ ഹാപ്പിയല്ലേ? എന്റെ റൂമിലാണ് ഒന്നും ഇല്ലാത്ത അറിയില്ലേ അല്ലേ? ആ ഇവനാണ്, ഇവന്റെ റൂമിലാണ് ഒന്നും ഇല്ലാത്ത. ഇപ്പൊ ഓക്കെ അല്ലേ, സെറ്റ് ആയില്ലേ? ബെഡായി, കട്ടിലായി, അൽമാറായി, സൈഡ് ടേബിളായി, എല്ലാമായി. അപ്പൊ മറ്റൊക്കെ ഞങ്ങൾ മൂപ്പര് വരുമ്പോ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മനാഫ് സൗദിയിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തരുന്നു പറഞ്ഞാൽ തന്നിരിക്കും. ഇതേപോലെ ആർക്കാണ് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഗതി? ഇതിനു മുന്നേ എങ്ങനെ കിട്ടിക്കണോ? ഇതിനു മുന്നേ കിട്ടിക്കണോ? കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, നമ്മളെ പേജൊക്കെ ഫോളോ ചെയ്യുക. ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വലിയ വലിയ ഗിഫ്റ്റുകൾ നമ്മളിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും. മൊലാളിമാർ വരെ ലോഡിങ്ങേറായി. ഈ ചങ്ങാനെ കൊണ്ട് എന്താ ഞാൻ ഉള്ളതെന്ന് വെച്ചാൽ കഞ്ഞി കുടിച്ച് പോണ്. അക്കെന്താ നമ്മളൊരു പുച്ഛോ? കയറ്റി കൂടെ അങ്ങോട്ട്, കയറ്റി കൂടെ അങ്ങോട്ട്. അങ്ങനെ മുത്തുമണി ദിവസേ അവരാ സമ്മാനം കൊണ്ട് അവർ പോയിട്ടോ. എന്തായാലും അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം അവരെ വീട് പണി, അതായത് ഹൗസ് വാമിങ് കഴിഞ്ഞിക്കണ്, റൂമിൽ കാര്യം സാധനങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ള ആളും ഹൗസ് വാമിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല, വീട് പണി വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം മൂപ്പരും അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ ഒത്തുവിളിച്ച, ഇതിന് മുമ്പ് നമ്മൾ ഗ്രിഡ് ഫർണിച്ചറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ ഒരുപാട് ഓഫറുകൾ ഇട്ടിരുന്നു. ഈ ചെയറുകളൊക്കെ 930 കൊടുത്തിരുന്നത്. ഒരുപാട് ആളുകൾ വന്നാണ് ചെയറുകൾ വാങ്ങിക്കൊണ്ടായിട്ട് ഇവിടെ ആകെ ഷോർട്ടായിക്കണേ. അതായത് ഈ കാണുന്ന ചെയറൊക്കെ മരത്തിൻ്റെ ചെയറുകൾ, ഇതെല്ലാം 930 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചെങ്ങന്മാരെ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിന് വാങ്ങാമാണ് 700-800 രൂപ. അപ്പോൾ 930 ഇങ്ങനത്തെ മരത്തിൻ്റെ ചെയർ കിട്ടാറുണ്ട്, വലിയ കിട്ടലല്ലേ. അതേപോലെ അതിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചെയറിന് വന്നാൽ ചെയർ കൊടുക്കാൻ കഴിയില്ലല്ലോ, ഓർഡർ എടുക്കാനല്ലേ കഴിയുള്ളൂ. അന്ന് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ ആൾക്കാരും ഇങ്ങോട്ട് ബന്ധുക്കാണ്ട് ആകെ കൊള്ളായില്ലേ. ഇതൊക്കെ കുറച്ച് പ്രീമിയം ടൈപ്പ്, ഇതൊക്കെ 1100 വരെയുള്ള ചെയറാണ് ഈ കാണുന്നത് അല്ലേ. അതേപോലെ ഇതും 1150 ചെയർ അല്ലേ. 1250 അല്ലേ. ഓക്കെ, അതേപോലെ പിന്നെ എന്താ പറയാ, ഇതൊക്കെ 900 അതായത് ചെയറും ടേബിളും കൂടി 6000 അല്ല 12500 ഒക്കെ ഉണ്ട് അല്ലേ. 9000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 9000 മുതൽ ചെയറും ടേബിളും കൂടി സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ ഈ കാണുന്ന 2 bedroom ഉണ്ട്. ഒരു 4900 അല്ലേ. അതായത് മറ്റേതടക്കം, ഏത് ലോക്കർ അടക്കമുള്ള സാധനം. അതേപോലെ ഈ സൈഡിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് 4900 വില. ഇതേപോലെ 3 doors അലമാറ വന്നിട്ടുണ്ട്, 6900. ഇതൊക്കെ തന്നെ കേട്ടോ, 6900. അതും ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതേപോലെ പ്രീമിയം സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം അല്ലേ.
പക്ഷെ 900 രൂപയുടെ ചെയറിന് കുറച്ച് സമയം തരണം. എന്നാ വീഡിയോ ഇട്ടോട് കൂടി ആൾക്കാർ വീണ്ടും ഓടി വന്ന് കാണാൻ എല്ലാം കൂടി എടുത്തിട്ട് പോയി. ഇവിടെ സ്റ്റോക്കും ഗോഡൌണും ഒക്കെ ക്ലിയർ ആയി. ഇനിയിപ്പോ രണ്ടാമത് അടിച്ചു വരണം. അത് ഡിസ്പ്ലേക്ക് വെച്ച 4 പീസ് മാത്രമേ ഇവിടെയുള്ളൂ. സാധനം എത്താണ്ട് അവർ അടിച്ചോണ്ടിരിക്കാണ് സാധനം വരും. വേണേ ഇവിടെ നിങ്ങൾക്ക് ഓർഡർ എടുത്താൽ പിന്നീട് നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഫർണിച്ചർ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. ഒരു മാസം കൂടി വരെ ഓഫർ ഉണ്ട്. പെരുന്നാൾ വരെ ഈ ഓഫർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സാധനത്തിനും നല്ല വില കുറവ് ഇട്ടിട്ടുണ്ട് ഇവര്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം, വില കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അപ്പം എന്തായാലും ടാറ്റ ബൈ. നമുക്ക് ഏതായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നമ്മളെ പേജ് ഫോളോ ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇന്നിപ്പോൾ കൊടുത്തു കണ്ടില്ല ഞങ്ങൾ. അതേപോലത്തെ ഇഷ്ടംപോലെ സമ്മാനം എന്നും നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം ടാറ്റ ബൈ.